السلام عليكم عليكم ورحمة ورحمة الله تعالى الله تعالى وبركاته. وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى عباد الله الصالحين برضا الله. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل العقدة من لساني يفقه قولي. الله سبحانه وتعالى നമ്മുടെ പാപങ്ങൾ നമ്മൾ നിന്ന് വിട്ടുപൊറുത്തു മാഫാക്കി തരുമാറാകട്ടെ. ജീവിക്കുന്ന കാലത്തോളം സന്തുഷ്ടമായി സന്തോഷത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേക ദുആ ചെയ്യുന്നു. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞിരുന്നു ഇൻഷാ അല്ലാ ആയിഷ ബീബിയെ പറ്റിയിട്ടുള്ള ചരിത്രങ്ങളും ആയിഷ ബീബിയുടെയും അങ്ങനെ തുടങ്ങിയ ഓരോരാളുകളുടെ ചരിത്രം ഇൻഷാ അല്ലാ കൊണ്ടുവരുന്നുണ്ട്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്റെ അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് അവിടുന്ന് സ്വഹാബത്തുൽ കിറാമിനോട് പറഞ്ഞു, സ്വഹാബ, നമ്മൾക്ക് വിഷമം വരുമ്പോഴും പ്രയാസം വരുമ്പോഴും നൊമ്പരും വരുമ്പോഴും തവക്കലത്തു അലല്ലാഹു, അല്ലാഹുവിലേക്ക് നാം പരമേൽപ്പിക്കണം, പടച്ചവരിലേക്ക് നാം പരമേൽപ്പിക്കണം. അല്ലാഹുവല്ലേ വലിയ, അവനിക്കല്ലേ അചിഞ്ചിതമായ കഴിവുകൾ ഉള്ളത്, അല്ലാഹുവിനല്ലേ. അല്ലാഹുവിലേക്ക് നാം തവക്കുലാക്കണമെന്നാണ് ഞാൻ നിങ്ങളോടൊരു ചരിത്രം പറഞ്ഞു തരട്ടെയോ. മഹാനായ അമ്രു ബിൻ ആസ് റളിയല്ലാഹു തആല ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നബിയെ അങ്ങ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങ് ആരെയാണ്? നബിയെ അങ്ങ് ഏറ്റവും കൂടുതൽ പ്രിയം വെക്കുന്നത് അങ്ങ് ആരെയാണ്? നബിയേ, അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അമ്രു ബിനാസിനോട് പറയുന്നു, അമ്രു ബിനാസേ, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്നത് ആരെയാണെന്നറിയുമോ? അമ്രു ബിനാസേ, അതെന്റെ ഭാര്യയാകുന്ന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയാണെന്ന് അവിടുന്ന് ചോദിച്ചപ്പോ, അവിടുന്ന് പറഞ്ഞപ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിനോട് അമ്രു ബിനാസ് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയെ, അല്ലാഹുവിന്റെ തിരുദൂതരെ, അത് സ്ത്രീകളുടെ കൂട്ടത്തിലല്ലേ അങ്ങ് ആയിഷ ബീവി ഇഷ്ടപ്പെടുന്നത്? പുരുഷന്മാരുടെ കൂട്ടത്തില് അങ്ങ് ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങള് പറഞ്ഞു, അമ്രു ബിൻ ഹസേ, പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണെന്നറിയുമോ? ആയിഷയുടെ പിതാവാകുന്ന എന്റെ കൂട്ടുകാരനാകുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയാണ് ആയിഷ ബീബിയുടെ ഉമ്മാടെ പേര്. ഉപ്പാടെ പേര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഉമ്മയുടെ പേര് ഉമ്മ റുമാൻ എന്ന് പറയുന്ന മഹദി. അല്ലാഹു സുബ്ഹാനഹു വതആല അവരൊക്കെ ചരിത്രം നമുക്ക് പഠിക്കാൻ അള്ളാഹു ഭാഗ്യമാക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ആയിഷ ബീബി ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ചരിത്രത്തിലേക്ക് ആയിഷ ബീബി റളിയല്ലാഹു തആല ജനിച്ച സമയത്തും ജനിച്ച സമയത്തും അതുപോലെ തന്നെ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ മഹാനായ മാലാക ജിബ്രീൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്തിലേക്ക് കടന്നു വന്നിട്ട് ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്,
നബിയെ ഈ ഫോട്ടോയുള്ള വെച്ച് ആരെന്നറിയുമോ നബിയെ? എന്നിട്ട് ജിബ്രീൽ അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, നബിയെ ആ വ്യക്തി ആരെന്നറിയോ? റസൂൽ അല്ലാഹ്. റസൂൽ പറഞ്ഞു, ഇല്ല ജിബ്രീൽ. ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, യാ റസൂൽ അല്ലാഹ് ഹാദിഹി സൗജതുക ഫി ദുനിയാ വൽ ആഖിറ. നബിയെ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ആരെന്നറിയുമോ? നബിയെ ദുനിയാവിലും അങ്ങയുടെ ഭാര്യയാണ്, ആഹിറത്തിലും അങ്ങയുടെ ഭാര്യയാണ്. ആരുടെ ഫോട്ടോമാണ് കാണിച്ചു കൊടുത്തതെന്നറിയുമോ? മഹദി ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല ഐഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഫോട്ടോമാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് കൊണ്ടുവന്നത് കാണിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹക്കനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഉമർ ബിനുൽ ഹത്താബ് റളിയല്ലാഹു തആല മഹാനായ ഉമർ ബിനുൽ ഹത്താബ് റളിയല്ലാഹു തആല ഇസ്ലാമിന്റെ രണ്ടാമ ഖലീഫയാണ് മഹാനായ ഉമർ ബിനുൽ ഹത്താബ് റളിയല്ലാഹു തആല. ആ ഉമർ ബിനുൽ ഹത്താബ് റളിയല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നമുക്ക് വിധിച്ചത് എന്താണോ അത് മാമല്ലുകൾക്കപ്പുറമാണെങ്കിലും നമുക്ക് വിധിച്ചതാണ്. അത് രോഗമാകട്ടെ, അത് സമ്പത്താകട്ടെ, അത് എന്തുമാകട്ടെ, നിനക്ക് വിരിച്ചത് എവിടെയാണെങ്കിലും മാമലകൾക്കപ്പുറമാണെങ്കിലും അവിടെയാണെങ്കിലും നിനക്ക് കിട്ടുമെന്ന് മഹാനായ ഉമർ ബിനുൽ ഹത്താബ് റളിയല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെന്തിന്റെ വിഷയമാകട്ടെ, നമുക്ക് വിധിച്ചത് അല്ലാഹു, നമുക്ക് വിധിച്ചത് അല്ലാഹു എപ്പോൾ വേണമെങ്കിലും തരും. അല്ലാഹു സുബ്ഹാനഹു വതആല ഹക്കനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. ഇൻഷാല്ലാഹ് ആയിഷ ബീബിയുടെ ചരിത്രം ഇനിയും നമുക്ക് കൊണ്ടുവരണം. ഒരുപാട് ഒരുപാട് ചരിത്രങ്ങളുണ്ട്, ഇത്തിരി 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 ചരിത്രങ്ങൾ മാത്രം നമുക്ക് പഠിക്കാം. അല്ലാഹു നമുക്ക്